ഏതായാലും തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്ന് യു ഡി എഫിന് മികച്ച വിജയമൊക്കെ കരസ്ഥമാക്കി. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം പ്രസക്തമാണ്, ഈ കുറേ പേരുടെ വോട്ട് എവിടെ പോയിരുന്നുണ്ട്? 2020 ബി ജെ പി ഇങ്ങനെ കുറേ ആളുകളുണ്ട്, ചില സംഘടനകൾ, അവരുടെയൊക്കെ വോട്ട് എവിടെ പോയി എന്നുള്ള പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ഈ 2020 വോട്ട് അത് അവർ സ്ഥാനാർത്ഥിയെ നിർത്താതെ വന്നപ്പോൾ തന്നെ മനസ്സിലായി അത് യു ഡി എഫിന് കൊടുക്കാൻ വേണ്ടി ഒരു തീരുമാനമായി, ഒരു അണ്ടർടേക്കിംഗ്, അത് ഒരു ധാരണയായി എന്നുള്ളത് പരക്കെ സംസാരമായി. അത് ഇപ്പോഴത്തെ പോളിങ്ങിൽ നമുക്കത് വ്യക്തമാക്കിയത്. പിന്നെ ബി ജെ പിക്ക് അവരുടെ വോട്ടിൻ്റെ കാര്യത്തിൽ പിന്നെ അവർ അണികളിൽ ഒരു ചിന്താകുഴപ്പം ഉണ്ടാക്കാൻ ഉമയ്ക്ക് കഴിഞ്ഞു. അത് ഉമ ഒരു ശക്തമായൊരു മത്സരം നടക്കുമ്പോൾ ഒരു മൂന്നാം ചേരിയുടെ പാർട്ടി ആഫീസിൽ പരസ്യമായി കയറി ചെല്ലുകയും ബി ജെ പിയുടെ കേരളത്തിലെ സമുന്നത നേതാക്കന്മാരിൽ ഒരാളായ കുമ്മനൻ രാജശേഖരനെ കണ്ട് വണങ്ങുകയും കുമ്മനൻ രാജശേഖരൻ്റെ തലയിൽ തൊട്ട് കാലിൽ തൊട്ട് അവർ പിന്നെ ഈ ഒരു ഹിന്ദു ഇതനുസരിച്ച് കാലിൽ തൊട്ട് നമ്മൾ നമസ്കരിച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ കല്യാണ പെണ്ണ് ഒരുങ്ങി വന്നിട്ട് നമ്മുടെ മൂത്ത ആളുകളുടെ വലിയച്ഛൻ അമ്മാവന്മാർ ഇങ്ങനെയൊക്കെ ആളുകളുടെ കാലിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തലയിൽ കഴിച്ച അതൊരു ഹിന്ദു ഒരു ഇതാണ്. പിന്നെ അതുപോലെ ഉമ പിന്നെ നമ്മുടെ കുമ്മനൻ രാജശേഖരൻ്റെ കാലിൽ തൊട്ട് വണങ്ങിയപ്പോൾ ഉമയുടെ തലയിൽ പിന്നെ അറിയാതെ തന്നെ കുമ്മനത്തിൻ്റെ ആ കരങ്ങൾ അങ്ങ് നീളുകയും പിന്നെ പിന്നെ വിജയീ ഭവ എന്ന് പറഞ്ഞ് അവരെ പിന്നെ ഇത് അഭിനന്ദിച്ച് വിടുകയും ചെയ്തു. ഈ ഒരു മെസ്സേജ് ബി ജെ പിയുടെ അണികളിൽ ഒരു വലിയൊരു ചിന്താകുഴപ്പമുണ്ടാക്കി. കാരണം ഈ വിജയീ ഭവ എന്ന് പറയുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുരാണങ്ങളിലൊക്കെ കാണുന്നതാണ്. വിജയീ ഭവ എന്ന് പറഞ്ഞാൽ യുദ്ധം ജയിച്ചു വാ, ജയിച്ചൊരു മഹാഭാരത യുദ്ധം പോലും അങ്ങനെയാണ് അവസാനം നമ്മൾ കാണുന്നത്, വിജയീ ഭവ എന്ന. അങ്ങനെ ഒരു 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 തീവ്രമായ ഒരു പിന്നെ മത്സരത്തിനിടയിൽ ബി ജെ പിയുടെ സമുന്നത നേതാവായ കുമ്മനൻ രാജശേഖരൻ വിജയീ ഭവ എന്ന് എതിർ സ്ഥാനാർത്ഥിയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് വിടുകയും ചെയ്തതോടുകൂടി തന്നെ അണികളിലൊരു ചിന്താകുഴപ്പമുണ്ടായി. ആർക്ക് ആരുടെ കൂടെയാണ് അപ്പോൾ ബി ജെ പിയുടെ മനസ്സ് എന്നുള്ളത് വന്നു. ശരിക്കും അതും അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിൻ്റെ 5000-ൽ പേരെ വോട്ട് എവിടെ പോയി? അതൊരു വലിയ ഇതല്ലേ? അത് ഓരോ ഇലക്ഷൻ വരുമ്പം ബി ജെ പിയുടെ വോട്ടിങ്ങനെ കുറഞ്ഞു വരികയല്ലേ? അപ്പോൾ ഈ വോട്ടുകൾ എവിടെ പോകുന്നു? ആ വോട്ടുകൾ പിടിച്ചു നിർത്താൻ പോലും ബി ജെ പി നേതൃത്വത്തിന് കഴിയുന്നില്ല. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കച്ചവടമാണെന്ന് പറയും, ഇന്നിപ്പോൾ കച്ചവടം എന്നുള്ള ഒരു പേര് പറയാൻ വയ്യ. പക്ഷേ ഈ വോട്ടുകൾ എവിടെ പോയി? അത് പിന്നെ എന്തായാലും എൽ ഡി എഫിന് പോയിട്ടില്ല എന്നുള്ളത് ഉറപ്പായി. അതെ, അപ്പം യു ഡി എഫിനല്ലേ പോയേണ്ടത്, പോയിരിക്കുന്നത്? അതെ, അതാണ് അതാണ് പറഞ്ഞത്. 2020 ബി ജെ പിയുടെയും നല്ലൊരു ശതമാനം വോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി കിട്ടുകയും അവർ പിന്നെ പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിലുള്ളൊരു വിജയം അവർ കരസ്ഥമാക്കുകയും ചെയ്തു. അതാണ് പി സി ജോർജ് ഇപ്പം ബി ജെ പിക്ക് ഒപ്പം നിന്നല്ലോ. അപ്പം അങ്ങനെ പല ന്യൂനപക്ഷങ്ങളും ബി ജെ പിയിൽ നിന്ന് അകന്നിട്ട് അവരുടെ വോട്ടുകളും ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളും യു ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. കാരണം പി സി ജോർജ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമേ അല്ല എന്നുള്ളത് അദ്ദേഹം തന്നെ തെളിയിച്ചു. കാരണം അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുഴി തോണ്ടി എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ തെളിയിച്ചു പി സി ജോർജ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമേ അല്ല എന്നുള്ളത്. അതേസമയം 2020 തീർച്ചയായിട്ടും ഇതിനൊരു ഘടകം തന്നെയായിരുന്നു, അതിനകത്ത് ഒരു സംശയവും ആർക്കുമില്ല. അത് ബോധ്യപ്പെട്ട കാര്യമാണ്. പിന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് അമിത വിശ്വാസമായി, ഏറ്റവും കൂടുതൽ അമിതമായി വിശ്വസിച്ചു പോയി അവർ. ഒരു പ്രശ്നം ജയിക്കുമെന്നും പിന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പിണറായിയുടെ തുടർ ഭരണം വീണ്ടും ഉണ്ടാകുമെന്ന് ഒരു പബ്ലിസിറ്റി നടത്തിയതുപോലെ തൃക്കാക്കരയിൽ എൽ ഡി എഫ് ജയിക്കുമെന്നും യു ഡി എഫ് തറപറ്റുമെന്നും ഒരു വിശ്വാസം അണികളിലും ഉണ്ടായി, നേതാക്കന്മാരിൽ കൂടുതൽ ഇതായി. ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം വന്നത് നേതാക്കന്മാരിലായിരുന്നു, അണികളിലില്ല. അത് വന്നപ്പോൾ സ്വാഭാവികമായും ഒരു ഒരു വിഭാഗം നിഷ്ക്രിയമാവും, കാരണം ജയിച്ചു കഴിഞ്ഞല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ സ്ഥാനാർത്ഥി നിർണയം തന്നെ തുടക്കത്തിൽ തന്നെ പാളിപ്പോയി എന്നുള്ളത് ഇപ്പോൾ മാത്രമല്ല തുടക്കത്തിൽ തന്നെ പറഞ്ഞു തുടങ്ങി. അവിടെ ജില്ലാ ഘടകം ശുപാർശ ചെയ്ത പിന്നെ സ്ഥാനാർത്ഥിയുടെ ചുവരെഴുത്തൊക്കെ നടന്നതിന് ശേഷം അതിനെ മാറ്റിയിട്ട് സംസ്ഥാന ഘടകം ഇടപെട്ടിട്ട് വേറൊരാളിനെ കൊണ്ടുവന്ന് അതാണ് ഇറക്കുമതി സ്ഥാനാർത്ഥി എന്നുള്ളൊരു പേരും കൂടി കൊടുത്തു. ഇറക്കുമതി സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തൃക്കാക്കരക്കാർ, പ്രത്യേകിച്ച് സി പി എം അണികൾ,
കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ പിന്നെ നൊന്നത് അവരുടെ ഒരു ഇടയിൽ നിന്ന് വന്ന വളർന്നു വന്ന ഒരു പ്രവർത്തകൻ്റെ പേര് വന്നപ്പോൾ അതിനെ നിഷ്കരണം തട്ടിക്കളയുകയും പുതിയൊരാളിനെ ഇറക്കുമതി ചെയ്ത ഒരാളിനെ കൊണ്ട് വയ്ക്കുകയും ചെയ്തു. കാരണം ഒരു ഡോക്ടറെ ഇത് അനുസ്മരിക്കുന്നത് പണ്ട് നമ്മുടെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു ഡോക്ടറെ കൊണ്ട് മത്സരിപ്പിച്ചിട്ട് ബെനറ്റിനെ അതേ ഒരു എയർപോർട്ടാണ് ഇവിടെ ഇപ്പം നമ്മുടെ സർക്കാരിലും കണ്ടത്. അപ്പം ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ പൊതുവെ കേരളം അംഗീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ചൂണ്ടു വരെയാണ് നമ്മൾ നേമത്ത് കണ്ടത്. പിന്നെ അതുപോലെ തന്നെ നിയമത്തിൽ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ കണ്ടത്, അതുപോലെ തന്നെ ഇപ്പോൾ തൃക്കാക്കരയിലും കണ്ടത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അപ്രസക്തമായത് ബി ജെ പി പി സി ജോർജുമാണ് എന്ന് പറയാം. അല്ല അത് അതെ തീർച്ചയായിട്ടും പി സി ജോർജ് അപ്രസക്തമായി, പിന്നെ ബി ജെ പി അപ്രസക്തമായി. കാരണം ബി ജെ പി ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോറും അതെ വോട്ടുകൾ കുറച്ച് 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 അവരുടെ സാന്നിധ്യം സജീവ സാന്നിധ്യം അവർ കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ ഉറപ്പിക്കുകയാണെന്ന് തന്നെ പറയാം. ഈ യു ഡി എഫിൻ്റെ വിജയം ഇത്രയും തിളക്കം മറന്നതാകുമ്പോഴും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ പ്രസ്ഥാനങ്ങളുടെ വോട്ടുകൾ എവിടെ പോയി എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ തേടുന്നത്.